ആണവ ആണവക്കരാറിന്റെ പേരിൽ യു പി എ സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ തനിക്ക് കോൺഗ്രസ് കോടികൾ വാഗ്ദാനം ചെയ്തെന്ന് മുൻ എം പി സെബാസ്റ്റിൻ പോൾ അടുത്ത ദിവസം പുറത്തിറങ്ങുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലാണ് ഈ വെളിപ്പെടുത്തിയുള്ളത് തൊണ്ണൂറ്റിയെട്ടിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ എം എം ലോറൻസും കെ എൻ രവീന്ദ്രനാഥും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗൂഢാലോചന നടത്തി വോട്ടു മറിച്ച് തന്നെ തോൽപ്പിച്ചെന്നും സെബാസ്റ്റിൻ പോൾ ഈ ആത്മകഥയിൽ എഴുതുന്നു മുൻ എം പി സബാസ്റ്റൻ പോളിൻ്റെ ആത്മകഥ എൻ്റെ കാലം എൻ്റെ ലോകം മറ്റന്നാൾ പ്രകാശനം ചെയ്യുകയാണ് ഇതിൽ നിർണായകമായ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഈ പുസ്തകത്തിലുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ സബാസ്റ്റൻ പോൾ ഏഷ്യാ ന്യൂസിൽ നിന്നും ചേരുന്നു ശ്രീ സബാസ്റ്റിൻ പോൾ താങ്കൾ ഇതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആണവ് കരാറിനെതിരെ ഇടതുപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാതിരിക്കാനോ അതിൽ വിട്ടുനിൽക്കാനോ താങ്കൾക്ക് കോഡുകൾ വാഗ്ദാനം ചെയ്തു എന്ന് താങ്കൾ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് സംഭവിച്ചത് ഇത് വിശദമാക്കാമോ അല്ല ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് യു പി എ സർക്കാർ ഒന്നാം യു പി എ സർക്കാർ നിലനിന്നിരുന്നത് ആണവകരാർ ഒപ്പുവെച്ചതോടെ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു ഭൂരിപക്ഷം വസ്തുത നഷ്ടപ്പെട്ടു കാരണം അറുപത്തിനാല് എം പിമാർ സ്പീക്കർ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ആ സഭയിൽ ഉണ്ടായിരുന്നു വോട്ട് തേടുന്നതിനുള്ള നിർദ്ദേശം രാഷ്ട്രപതിയിൽ നിന്നുണ്ടായി അതനുസരിച്ച് യു പി എ വിശ്വാസവോട്ട് അവതരിപ്പിച്ചു വോട്ട് ജയിപ്പിക്കണമെങ്കിൽ കുറേ എം പിമാരുടെ വോട്ട് അധികം സമ്പാദിക്കണം അതിനുള്ള ചുമതല അന്ന് പ്രണബ് കുമാർ മുഖർജിയായിരുന്നു ഏറ്റെടുത്തത് ഇത് സഹായിക്കാൻ അമർസിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളുണ്ടായിരുന്നു അവർ പല എം പിമാരെയും സമീപിച്ചു അക്കൂട്ടത്തിലായിരിക്കണം എൻ്റെ അടുത്തും വന്നിരുന്നു എൻ്റെ അടുത്ത് വരാൻ കാരണം ഞാൻ സ്വത ലിസ്റ്റിൽ സ്വതന്ത്ര എം പി ആണുള്ളത് ഇപ്പോൾ വിപ്പ് ബാധകമല്ല അങ്ങനെ എൻ്റെ വോട്ട് കിട്ടിയാൽ ഈ പിന്തുണ പിൻവലിച്ച ഇടതുപക്ഷത്തിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടിയായിരിക്കും അത് അങ്ങനെ പല ഉദ്ദേശങ്ങളും അവർക്ക് കാണും ചില സംഖ്യ ഒക്കെ പറഞ്ഞു എന്നുവെച്ചാൽ കോടികളാണ് ഞാനിത് അതിൽ ക്ലാരിറ്റി വരുത്താതിരുന്നത് അക്കാലത്ത് എം പിമാർക്കെതിരെ ചില സ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ നടക്കുന്ന കാലമാണ് അതെ ചോദ്യത്തിന് ചോദ്യക്കോഴ അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ ഞാനിവരുമായി ഇത് നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നൊരു രീതി വരാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനിത് കൈയോടെ നിഷ നിഷേധിച്ചു പിറ്റേ ദിവസം വയലാർ രവിയൊക്കെ കണ്ടു ലോക്സഭയിൽ അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിരുന്നു അപ്പോൾ രവിക്ക് അറിയാം ഈ കാര്യം ഇപ്പം രവി പറഞ്ഞു അറിയാതെ വന്നു വന്നതാണ് നിങ്ങൾ സ്വാതന്ത്ര്യമൊന്നും അല്ലയെന്നെനിക്കറിയാം അദ്ദേഹം പേര് വെട്ടി അത് അവസാനിച്ചു പക്ഷെ നിരവധി എം പിമാർ പാർട്ടി വിട്ട് വിപ്പ് ലംഘിച്ചിട്ട് പോലും ഗവൺമെൻറ്റിനെ അനുകൂലമായി അന്ന് വോട്ട് രേഖപ്പെടുത്തി വോട്ട് ചെയ്യാതിരിക്കുന്നതിനും ഉണ്ടായിരുന്നു ചില എം പിമാർ വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടുമുണ്ട് ആശുപത്രിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ രണ്ടായിരത്തി എട്ടിൽ ലോക്സഭയിൽ നോട്ടുകെട്ടുകൾ കൂട്ടിയിട്ട് അശോക് സിംഗ് എന്ന എംപിയുടെ ആ പ്രസംഗം ഇതൊക്കെ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ കറുത്ത ഏടുകളാണ് ആ ഏടുകളിലേക്കുള്ള മടക്കമാണ് സെബാസിൻ പോളിൻ്റെ പുസ്തകം ആണവക്കരാറുമായി ബന്ധപ്പെട്ട് സി പി എം പിന്തുണ പിൻവലിച്ച് ഇടതു പിന്തുണ പിൻവലിച്ച ശേഷമുള്ള നാടകീയ സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ആ പുസ്തകത്തിനായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്